ഡിവോഴ്സ്ഡ് ആയി എന്നെ പോലൊരാളെ ആരുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും തോന്നുന്നുണ്ടോ? പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണ്ടല്ലോ. പ്രദീപിന് വേറെ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പുള്ളി ഡിവോഴ്സ് ചെയ്യുമ്പോൾ പോലും എന്നെ മനസ്സിലാക്കാനോ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴും എല്ലാരും കുറ്റപ്പെടുത്തിയത് എന്നെയായിരുന്നു. നാട്ടുകാരുടെ കാര്യം തമ്മിൽ തന്നെ പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും, അതെനിക്ക് ഉറപ്പുണ്ട്. അരുൺ എന്നാലും ഒരെന്നാലും ഇല്ല, ഓൾറെഡി അമ്മ ബ്രോക്കറിനോട് പറഞ്ഞ് എനിക്ക് കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. അപ്പം പിന്നെ എനിക്കൊരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവേ ഉള്ളൂ. എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം മുടങ്ങിപ്പോയ പെണ്ണിനെയാണോ നിങ്ങൾ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കണത്? എന്റെ പൊന്നേച്ചി, ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞു വെച്ച് നല്ല തങ്ക പോലത്തെ കൊച്ചാ, അതിന്റെ അച്ഛനമ്മ കൂടെ ഉണ്ടാക്കിട്ടിരിക്കുന്നതേ കോടികളാ. ഇവിടെയും പൈസക്ക് ഒരു കുറവും ഇല്ല. പെണ്ണിന്റെ സ്ത്രീധനം വാങ്ങിച്ച് സുയിച്ച് കഴിയാനല്ല ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. അന്തസ്സുള്ള പെണ്ണിനെയും കെട്ടി അന്തസ്സായിട്ട് ജീവിക്കാനാ. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണം വേണ്ടെന്ന് വെച്ചെങ്കിലേ അതിന് എന്തെങ്കിലും കാരണവും കാണും. ചേച്ചി ഞാൻ പറയുന്നു, താ ഇനി ഒന്നും പറയണ്ട. ഇനി മേല ഇതുപോലുള്ള ആലോചനയും കൊണ്ട് ഇങ്ങോട്ട് വന്നു പോരുത്. എൻ്റെ ഒരു ആലോചന, ഇവന്റെ വിചാരം നമ്മൾ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ചാടി വീഴുന്ന. നീ ഇറങ്ങാറായാ? നീ എന്തോ എന്നോട് പറയണമെന്ന് പറഞ്ഞില്ലേ? അതൊന്നുമില്ല മാം, ഞാൻ പോയിട്ട് വരാം. ഡാരുൺ എന്ത് പറ്റി? നീ ചാന്ദിയുടെ കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞോ? എടി അത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ ബ്രോക്കറുടെ ആലോചന ഉണ്ടോന്ന്, എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം മുടങ്ങിപ്പോയെന്ന് ഒറ്റ കാരണം പറഞ്ഞ് അമ്മ ഭയങ്കര സീൻ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതെങ്ങനെ പറയാനാണ്? ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ നീ ഇതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ലവ് മാരേജ് എന്ന് കേട്ടാ തന്നെ എതിർക്കുന്ന ടീംസ്, അപ്പൊ ഈ കാര്യമൊക്കെ പറയണോ? എടാ നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ പ്രശ്നം? നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് മാരേജ് ആക്കിയാലോ? നമുക്ക് ചാന്ദിയുടെ ആലോചനയാണ്, വല്ല മാട്രിമോണിയൽ സൈറ്റിൽ ഇട്ടിട്ട് അമ്മേനെ കാണിച്ചാലോ? മാട്രിമോണിയൽ സൈറ്റ് ഇടാന്നൊക്കെ പറഞ്ഞ ഇത് സെക്കൻഡ് മാരേജ് അല്ലേ? അതുപോലെ നമ്മൾ സിംഗിൾ ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താലേ ചിലപ്പോൾ വല്ല നാട്ടുകാരെ കണ്ട് ഇതിനേക്കാളും വലിയ സീനാക്കും. അതിനൊരു വഴിയുണ്ട്, കുറച്ച് വളഞ്ഞ വഴിയാണ്, എന്നാലും സാരമില്ല. രണ്ട് യുവമേതനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടിയല്ലേ. എന്താ നിന്റെ പ്ലാൻ? അതൊക്കെ ഉണ്ട്. ആന്റി ഇവന്റെ കല്യാണ ആലോചന ഒക്കെ എന്തായി? ഓ ഇവന് പെണ്ണ് നോക്കി നോക്കി ഞാൻ മടുത്തു. മോളുടെ അറിവില് വല്ല നല്ല പിള്ളേരുണ്ടോ? എന്റെ പരിചയത്തിലൊരു കുട്ടിയുണ്ട് ആന്റി, പുള്ളിക്കാരിക്ക് ഇപ്പൊ പ്രപ്പോസൽസ് നോക്കിക്കൊണ്ടിരിക്കാം. ഒരു മിനിറ്റ് ഞാൻ കാണിക്കാം. ഇത് കൊള്ളാല്ല, നോക്ക്. പെണ്ണിന്റെ വീട്ടുകാരെല്ലാം നമുക്ക് പറ്റിയ ആൾക്കാർ തന്നെ. അത് ഓർത്ത് ആന്റി ടെൻഷൻ അടിക്കുക വേണ്ട, നല്ല പരിചയമുള്ള ഫാമിലിയാണ്. ഇത് നമ്മുടെ ഓഫീസിൽ വർക്കുന്ന കുട്ടിയാണോ? നവീൻ സാറിന്റെ ടീമില്. അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓഫീസിലുള്ളതാണോ? എന്നാ നമുക്കത് ആലോചിച്ചാലോ. അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്ക്.
എടി എന്റെ മുടിയൊക്കെ പോയല്ല. പിന്നെ ഇതുപോലെ വിഗ്രഹം വെച്ചോണ്ട് കിടന്ന നാട്ടുകാർ കണ്ടുപിടിക്കൂലേ. ഹാ ചാന്ദിനി, കല്യാണമൊക്കെ ആയി എന്നറിഞ്ഞല്ലോ, നമ്മളെ ഒന്നും വിളിച്ചില്ല കേട്ടോ. ആ പിന്നെ ഒരു ഡൈവേഴ്സ് കഴിഞ്ഞു തന്നെ വേറെ കെട്ടിക്കൂടുന്നുണ്ടോ? ഇല്ലടി, അതല്ലെങ്കിലും ചാന്ദിനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ചേച്ചി. കാര്യങ്ങൾ കിടന്നെത്തി, എല്ലാം തുടങ്ങുന്നേ ഉള്ളു. എന്നാ പോട്ടെ, ശരി നടക്കട്ടെ കാര്യങ്ങളൊക്കെ. ഡി, നിനക്കൊരു കാര്യം അറിയാവോ? ഇവിളി കെട്ടാൻ പോകുന്നവനെ അവളെ തന്നെ ഓഫീസിലെടുത്തനാണ്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ പണ്ടേ ഡിങ്കോളിഫിക്കേഷൻ ആയിക്കാണും. അതറിഞ്ഞിട്ടായിരിക്കും മറ്റേ ചെറുക്കൻ കളഞ്ഞിട്ട് പോയത്. അല്ലെങ്കിലും ചേച്ചി, ഇപ്പം കെട്ടാൻ പോണ ചെറുക്കന്റെ ആദ്യത്തെ കെട്ടെന്നാണ് കേട്ടത്. അത് പിന്നെ ഇവളെ തന്തയുടെ കയ്യിൽ പൂത്ത കാശല്ലേ, അത് കണ്ടിട്ട് വല്ലതും വരുന്നതായിരിക്കും. അല്ലെങ്കിലും ഈ രണ്ടാം കെട്ട് പെൺപിള്ളേരെ നല്ല കുടുംബത്തിലുള്ള ആരെങ്കിലും കെട്ടോ? അതും ശരി തന്നെ. പിന്നെ ഇതൊക്കെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ്, ഇവനൊക്കെ ഇവന്റെ കാര്യം കഴിഞ്ഞാൽ പൊടിയും തട്ടി അങ്ങ് പോവും. അത് തന്നെ, എന്തൊരു പറയാ, എല്ലാം അവളെ വിധി പോലെ വരട്ടല്ലേ. അത്ര തന്നെ. മോന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞല്ലോ. ഓ, ഞാനൊരു ആലോചന കൊണ്ടുവന്നപ്പോ എന്തുമായിരുന്നു, ഇപ്പൊ മോനെ കൊണ്ടൊരു രണ്ടാം കെട്ടുകാരി കെട്ടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഓഹോ, അപ്പൊ ഒന്നും അറിയാതാണോ നിങ്ങൾ കല്യാണം നടത്താൻ പോണത്? നിങ്ങളുടെ മോൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണേ ഒരു കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയതാ. നിങ്ങൾ കൊണ്ടുവന്ന ആലോചന നടന്നില്ല എന്ന് പറഞ്ഞിട്ട് വായിൽ തോന്നിയ വിളിച്ചു പറയല്ലേ. ഞാൻ പറയണത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വേണ്ട, ആ പെണ്ണിന്റെ വീടിനടുത്തുള്ള ആരെങ്കിലും പോയി ചോദിച്ചാൽ മതിയല്ലോ. പോയി ചോദിച്ചു നോക്ക്. ആ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും നിങ്ങളെ നൈസായിട്ട് പറ്റിച്ചെന്നാ തോന്നുന്നത്. അപ്പൊ ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പോട്ടാ. ഏതായാലും നിന്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ആലോചന കൊള്ളാം. ഇനി എന്ത് പറ്റേ? ഒരു രണ്ടാം കെട്ടുകാരിയാ അവള് നിന്റെ തലയിൽ വെച്ച് കെട്ടാ നോക്കിയത്. അവളെ ഇപ്പൊ തന്നെ വിളിക്ക്. എന്ത് സമാധാനപ്പെടാനാ? ആ പെണ്ണിനും വീട്ടുകാർക്കും എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അവരിങ്ങനെ കാണിക്കും? അവരെന്താ നമ്മളെ പൊട്ടമാറാക്കാന്ന് വിചാരിച്ചാ? ഈ കാര്യങ്ങളൊക്കെ എനിക്കും അറിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാ ചെന്നൈ ചാന്ദിനിയുടെ കാര്യം അമ്മയടുത്ത് പ്രസന്റ് ചെയ്തു. നീ എന്തൊക്കെയാടാ പറയുന്നേ? നിനക്ക് എന്ത് കുറവുണ്ടായിട്ടാ നീ രണ്ടാം കെട്ടുകാരിയെ കെട്ടാൻ പോണത്? അമ്മ, ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാനിത് മറച്ചു വെച്ചത്. എനിക്കൊന്നും കേൾക്കണ്ട, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇതുപോലെ ഒരുത്തിയെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതുപോലെ ഒരുത്തിയോ? ഏതുപോലെ? അമ്മക്ക് ചാന്ദിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അല്ല, അവളെ പറ്റി ഇത്രയും മോശമായിട്ട് സംസാരിക്കാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ ധൈര്യം കാണിച്ചതോ? എടാ, അവളുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ കാരണം അവൾ ഡൈവേഴ്സ് ചെയ്ത് കാണും എന്നും പറഞ്ഞ് നീ അവൾക്ക് ജീവിതം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെങ്ങാനും നമ്മുടെ ബന്ധുക്കൾ അറിഞ്ഞാ? ബന്ധുക്കൾ അറിഞ്ഞാ ഇപ്പൊ എന്താ? ചാന്ദിനി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചാ ബന്ധുക്കൾക്ക് എന്താ പ്രശ്നം? എന്റെ സന്തോഷത്തിനെക്കാരും നാട്ടുകാരും ബന്ധുക്കൾ എന്ത് വിചാരിക്കുന്നുള്ളതാണോ അമ്മയ്ക്ക് വലുത്? അമ്മ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ചാന്ദിനിയുടെ സ്ഥാനത്ത് അമ്മയുടെ സ്വന്തം മോളായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ പറയുമായിരുന്നോ? എന്നാലും അത്ര പെട്ടെന്ന് അമ്മയ്ക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ചാന്ദിനി അടുത്തിറങ്ങി കഴിയുമ്പോൾ ഞാൻ ഈ ചെയ്താണ് ശരിയെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. ആൻറ്റി, കല്യാണത്തിന് പക്ഷേ ഓഫീസിലെ ഫ്രണ്ട്സിന് പാർട്ടിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോവാം. അമ്മേ, പോയിട്ട് വരാവേ. ചേച്ചി, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നമ്മുടെ മോൻ എത്ര നല്ല ആലോചനകൾ വന്നതാ. എന്നിട്ടും ഇങ്ങനൊരു ബന്ധം വേണമായിരുന്നോ?
ഇതേ ചോദ്യം എൻ്റെ മനസ്സിലും വന്നതാണ്. സത്യം പറഞ്ഞാൽ ചില ശരികളൊക്കെ മനസ്സിലാക്കാൻ നമ്മളെപ്പോലെയവർക്ക് കുറച്ച് സമയം പിടിക്കും. ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ ചെയ്തതാ ശരി. വിവാഹമോചനം നേടിയ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് എന്തോ വലിയൊരു കുറവായിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം കാണുന്നത്. ഇതിന് പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഇത്തരക്കാർ ഒരു ഡിവോഴ്സിയെ കാണുന്നത് തന്നെ ഒരു ഫെയിലിയർ ആയിട്ടാണ്. ഈ ചിത്രത്തിലെ അമ്മ തന്നെ ചാന്ദിനി ഒരു ഡിവോഴ്സിയാണെന്ന് അറിഞ്ഞ ഉടനെ അവളെ മോശമായി കുറ്റപ്പെടുത്തുന്നതും തള്ളിപ്പറയുന്നതും കാണാം. അപ്പോഴും അമ്മയ്ക്ക് ചാന്ദിനി എന്ന വ്യക്തിയെ പറ്റിയോ അവളുടെ സ്വഭാവത്തെ പറ്റിയോ ഒരു ഐഡിയ പോലും ഇല്ല. എന്നിട്ടും ഒരു ഡിവോഴ്സി എന്ന ടാഗ് ഉള്ളതുകൊണ്ട് അവൾ അവിടെ ജഡ്ജ് ചെയ്യപ്പെടുക. പലപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും ആറ്റിറ്റ്യൂഡ്. വിവാഹബന്ധം വേണ്ടെന്ന് വയ്ക്കുന്നതും വിവാഹമോചനം നേടിയ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതുമല്ല ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. അതിനെ തെറ്റായ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നതും അവരെ പറ്റി മോശം പറയുന്നതും തികച്ചും തെറ്റായ പ്രവണതയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റു വ്യക്തികളുടെ ജീവിതത്തെ അവരുടെ തീരുമാനങ്ങളെ നമുക്ക് ബഹുമാനിക്കാം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. വിവാഹമോചനം നേടിയൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിന് ഈ സമൂഹം ഒരിക്കലും ഒരു കുറവായി കാണാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ സമൂഹം ഒരു ഡിവോഴ്സിയെ നോക്കിക്കാണുന്ന ചിന്താഗതി മാറാൻ എന്തു മാറ്റങ്ങളാണ് വരേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എസ് കെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് നട്ട് ഓയിൽ ഇതേ നൽകുന്നു.